നമസ്കാരം. ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശാലിനി, പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ എറണാകുളത്തിന് കിരീടം. പാലക്കാടിന് രണ്ടാം സ്ഥാനം. സ്കൂൾ കിരീടം കോതമംഗലം മാർബേസിലിന്. ജിജിൻ വിജയനും രംഗിതയ്ക്കും ചെസാം സലിമുദ്ദീനും സ്പ്രിന്റ് ഡബിൾ. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കുമളിയിലെ അതിർത്തി ചെക്ക്പോസ്റ്റ് അടച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രകടനക്കാരെ തടയാൻ കുമളിയിൽ വൻ പോലീസ് സന്നാഹം. തമിഴ്നാട്ടിൽ നിന്നും പ്രതിഷേധക്കാർ കേരളത്തിലേക്ക് കയറുന്നത് തടയുന്നതിൽ വീഴ്ച പതിയിട്ടുണ്ടെന്ന് IG ആർ ശ്രീലേഖ. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രിയെ കാണാൻ തയ്യാറെന്ന് VS. UDF ഘടകകക്ഷികൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സമരം നടത്തുന്നത് ശരിയല്ലെന്ന് R. ബാലകൃഷ്ണപിള്ള. ശക്തമായ ലോക്പാൽ ബില്ലിനായി ദില്ലിയിൽ അണ്ണാ ഹസാരെയുടെ ഉപവാസ സമരം. സമരവേദിയിൽ പ്രതിപക്ഷ നേതാക്കളും. ഹസാരെ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കോൺഗ്രസ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ എറണാകുളത്തിന് കിരീടം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ എറണാകുളത്തിന് കിരീടം. പാലക്കാട് ജില്ലയാണ് രണ്ടാമത്. കോതമംഗലം മാർബേസിലിനാണ് സ്കൂൾ കിരീടം. രംഗിതയും ജിജിൻ വിജയനും ചെസം സലിമുദ്ദീനും സ്പ്രിന്റ് ഡബിൾ തികച്ചു. വിശദാംശങ്ങളുമായി ജോബി ജോർജ് ചേരുന്നു. ജോബി, മീറ്റിന്റെ ആദ്യ ദിവസങ്ങളിൽ കണ്ടത് പാലക്കാടിന്റെ മുന്നേറ്റമാണ്. പിന്നെ എപ്പോഴാണ് സ്ഥിതിഗതികൾ മാറിമറിഞ്ഞത്? ഏതൊക്കെ ഇനങ്ങളാണ് എറണാകുളത്തിന് നേട്ടമായത്? സംസ്ഥാന സ്കൂൾ കായികമേളയിൽ എറണാകുളത്തിന് കിരീടം. പാലക്കാട് ജില്ലയാണ് രണ്ടാമത്. വിശദാംശങ്ങളുമായി ഒരിക്കൽ കൂടി ജോബി ജോർജ് ചേരുന്നു. ജോബി, മീറ്റിന്റെ ആദ്യ ദിവസങ്ങളിൽ കണ്ടത് പാലക്കാടിന്റെ മുന്നേറ്റമായിരുന്നു. പിന്നെ എപ്പോഴാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്? ഏതൊക്കെ ഇനങ്ങളാണ് എറണാകുളത്തിന് കിരീട നേട്ടത്തിനായുള്ള ഏതൊക്കെ ഇനങ്ങളിലാണ് അവർക്ക് നേട്ടം സമ്മാനിച്ചത്? തിരിച്ചെത്താം കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓരോ ഇനങ്ങളിലും സമയം രേഖപ്പെടുത്താനായി ജാഗരൂകരായിരിക്കുന്നവരാണ് ടൈമർമാർ. മേളയിലെ ചീഫ് ടൈമറായ ബാലചന്ദ്രൻ മാഷ് കഴിഞ്ഞ 30 വർഷമായി കായികമേളയിൽ സമയം നോക്കിയിരിക്കുകയാണ്. ട്രാക്കിൽ ഓരോ താരത്തിന്റെ സമയം കൃത്യമായി രേഖപ്പെടുത്തുന്നത് ബാലചന്ദ്രൻ മാഷിന്റെ നേതൃത്വത്തിലുള്ള ടൈമർമാരുടെ ഈ സംഘമാണ്. 21 വർഷമായി ടൈമർമാരുടെ സംഘത്തലവനാണ് ബാലചന്ദ്രൻ മാഷ്. വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായ പൈലി മാഷിനൊപ്പം മേളക്കെത്തിയ ബാലചന്ദ്രൻ മാഷ് യാദൃശ്ചികമായാണ് ടൈമറാകുന്നത്. 100 മീറ്റേഴ്സിനോട് എനിക്ക് താല്പര്യം ഉണ്ടാകുകയും മുൻ വർഷങ്ങളിൽ അതിൽ ടീച്ചേഴ്സ് പാർട്ടിസിപ്പൻസായി മത്സരിക്കുന്ന സമയത്ത് എൻ്റെ ഗുരുനാഥൻ ശ്രീ പൈലി മുല്ലമംഗലം സാറാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. നമ്മളുടെ ടൈമിലൂടെയാണ് ഒരു കുട്ടി ദേശീയ ഇന്റർനാഷണൽ മത്സരങ്ങളിലും പങ്കെടുക്കുന്നത്. ബാലചന്ദ്രൻ മാഷിന്റെ 2 സഹോദരങ്ങളും ഇപ്പോൾ ടൈമർമാരുടെ സംഘത്തിലുണ്ട്. 1970കളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വേഗമേറിയ താരമായിരുന്നു ഈ പാലക്കാടുകാരൻ. 100 മീറ്ററിന്റെ ഫൈനലിൽ ടൈമറായി ഇരിക്കുന്നതാണ് മാഷിന് ഏറ്റവും താല്പര്യം. ഒരു മീറ്റിലെ ഏറ്റവും വേഗത കൂടിയ താരത്തെ, അല്ലെങ്കിൽ 100 മീറ്റർ ഓടുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് മാനെ തിരഞ്ഞെടുക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. കഴിഞ്ഞ 30 വർഷത്തിനിടെ കായികമേളയിൽ സമയമിളക്കാൻ ഉപയോഗിച്ച 25 തരം വാച്ചിന്റെ ശേഖരവും മാഷിന്റെ പക്കലുണ്ട്. സ്കൂൾ കായികമേളയുടെ സമയം ശരിയല്ല എന്ന് ഇനി ആരും പറയില്ല. കാരണം സ്പ്രിന്റ് ഹർഡിൽസ് റിലേ ഏതിനമായാലും കൃത്യമായ സമയം രേഖപ്പെടുത്താൻ ബാലചന്ദ്രൻ മാഷും സംഘവും ഇവിടെയുണ്ട്. എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ക്യാമറമാൻ സുനിൽ പാപ്പനംകോടിനൊപ്പം അനൂപ്, ഏഷ്യാനെറ്റ് ന്യൂസ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ എറണാകുളത്തിനാണ് കിരീടം. രണ്ടാം സ്ഥാനത്ത് പാലക്കാടുണ്ട്. സ്കൂളുകളുടെ പട്ടികയിൽ കോതമംഗലം ബാർബേസിലിനാണ് കിരീടം നേടിയിരിക്കുന്നത്. ജോബി ജോർജ് ആയിരുന്നു ഒരിക്കൽ കൂടി. ജോബി, എറണാകുളം കിരീടം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതൊക്കെ ഇനങ്ങളാണ് എറണാകുളത്തിന് നേട്ടമായത്? ഹലോ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ എറണാകുളത്തിനാണ് കിരീടം. അല്പസമയം സമയത്തിനകം തന്നെ മത്സരങ്ങൾ അവസാനിച്ച്
മാർബേസിൽ കോതമംഗലം മാർബേസിൽ 150 പോയിന്റ് ആണ് ഉള്ളത്. പാലക്കാട് കല്ലടി സ്കൂളാണ് നാല് ഗുണം 400 മീറ്റർ റിലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന ദിവസമായ ഇന്ന് 21 ഫൈനലുകളാണ് ഉണ്ടായിരുന്നത്. അതേതാണ്ട് അവസാനിക്കാനായിരിക്കുന്നു. എറണാകുളം കിരീടം ഉറപ്പിച്ചു കഴിഞ്ഞു. സീനിയർ പെൺകുട്ടികളുടെ 4x400 മീറ്റർ റിലേ മത്സരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അവസാന ഇനങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ എറണാകുളം കിരീടം ഉറപ്പിച്ചു കഴിഞ്ഞു. പാലക്കാട് ജില്ല രണ്ടാമതുമാണ്. സ്കൂളുകളുടെ വിഭാഗത്തിൽ കോതമംഗലം മാർബേസിലാണ് കിരീടം. മീറ്റിന്റെ ആദ്യ ദിവസങ്ങളിൽ പാലക്കാടിന്റെ മുന്നേറ്റമാണ് കണ്ടത്. പിന്നീട് പോയിന്റുകൾ മാറിമറിഞ്ഞ് ആതിഥേയരായ എറണാകുളം തന്നെ കിരീട നേട്ടം സ്വന്തമാക്കുകയാണ്. സീനിയർ പെൺകുട്ടികളുടെ 4x400 മീറ്റർ റിലേ മത്സരങ്ങളാണ് നടക്കുന്നത്. വീണ്ടും ജോബി ജോർജ് ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ജോബി, എറണാകുളം കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ അവസാന ഇനങ്ങളാണോ നടക്കുന്നത്? ഏതൊക്കെ മത്സരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? അവസാനം രണ്ട് മത്സരങ്ങളാണ് ഉള്ളത്. അതിൽ 4x400 മീറ്റർ റിലേയിലെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം 4x400 മീറ്റർ റിലേയിലെ ആൺകുട്ടികളുടെ സീനിയർ ഫൈനൽ ആരംഭിക്കും. ഇപ്പോൾ മൂന്നാമത്തെ ലാപ്പ് ഓടി തുടങ്ങുകയാണ് ഈ മത്സരത്തിന്റേത്. 4x400 മീറ്ററിലെ സീനിയർ പെൺകുട്ടികളുടെ ഫൈനലിന്റെ മൂന്നാമത്തെ ലാപ്പ് ഓടി തുടങ്ങുകയാണ്. ലാപ്പിൽ ആദ്യം തിരുവനന്തപുരം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, ഇടുക്കി, എറണാകുളം ടീമുകൾ മത്സര രംഗത്തുണ്ട്. നേരത്തെ തന്നെ എറണാകുളം ജില്ലയുടെ കിരീടം ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മത്സരഫലം യാതൊരു രീതിയിലും അന്തിമ പോയിന്റ് പട്ടികയെ സ്വാധീനിക്കാൻ പോകുന്നില്ല. എങ്കിൽ പോലും 10 പോയിന്റാണ് റിലേയിൽ ഒന്നാമത്തെ ടീമിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്തിമ പോയിന്റ് നിലയിൽ തന്നെ മാറ്റം വരാമെന്നേ ഉള്ളൂ. എന്നെങ്കിലും എറണാകുളത്തിന്റെ കിരീടം ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ മീറ്റിന്റെ അവസാന മണിക്കൂറുകൾ വരെയും പാലക്കാടിന്റെ ശക്തമായ വെല്ലുവിളി എറണാകുളത്തിന് മേൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ മീറ്റിന്റെ ശ്രദ്ധേയമാകുന്നത്. കഴിഞ്ഞ മീറ്റിൽ 333 പോയിന്റുമായി ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ വലിയ മുന്നേറ്റമായിരുന്നു എറണാകുളത്തിന്റേതെങ്കിൽ, ഈ തവണ 260 പോയിന്റിലേക്ക് എറണാകുളം കുത്തനെ ഇടിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അവസാനത്തെ ലാപ്പ് ഓടി തുടങ്ങിയിരിക്കുകയാണ്. അവസാനത്തെ ലാപ്പിൽ ഇപ്പോൾ കോഴിക്കോടാണ് മുന്നിൽ എന്ന് തോന്നുന്നു. കോഴിക്കോടിന്റെ തൊട്ടു പിന്നിലായി മലപ്പുറം ഓടി എത്തുന്നുണ്ട്. എന്താണ് ഫിനിഷിംഗ് പോയിന്റിൽ നമുക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു, ആര് ഒന്നാമതെത്തുമെന്നറിയാൻ. ഞാൻ നേരത്തെ പറഞ്ഞു തന്നതുപോലെ എറണാകുളം ജില്ലയ്ക്ക് ശക്തമായ വെല്ലുവിളിയാണ് പാലക്കാടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പാലക്കാട് അവസാനം വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഏതാണ്ട് ആദ്യത്തെ ദിവസം തന്നെ കഴിഞ്ഞ മീറ്റുകളിൽ എറണാകുളം ജേതാക്കളാകുമെന്ന് ഉറപ്പുവരുന്നെങ്കിൽ, ഇക്കുറി അവസാനത്തെ ദിവസം ഉച്ച കഴിയുന്നത് വരെയും അല്ലെങ്കിൽ അവസാനത്തെ 4-5 ഇനങ്ങളിലേക്ക് പോകുന്നത് വരെയും സാങ്കേതികമായി പാലക്കാടിന് എറണാകുളത്തെ മറികടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. ഷാലിനി, ഇപ്പോൾ നമ്മൾ ഈ മത്സരത്തിന്റെ ഫിനിഷിംഗ് നിമിഷങ്ങളിലേക്ക് പോവുകയാണ്. അതിനുശേഷം തിരികെ എത്താം. You're witnessing the finish of 4x400 meter relay senior girls final. Shalini, കേൾക്കാമെങ്കിൽ ജോബി പറയാം. കോഴിക്കോട് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. കോഴിക്കോട് ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. പാലക്കാട് ജില്ല രണ്ടാം സ്ഥാനത്തും ഇടുക്കി ജില്ല മൂന്നാം സ്ഥാനത്തുമായി മത്സരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാലക്കാടിന് 5-6 പോയിന്റ് കൂടി ലഭിക്കുന്നു. 226 പോയിന്റിലേക്ക് പാലക്കാട് ഉയരുകയാണ്. 268 പോയിന്റുമായി എറണാകുളം ജില്ല ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇനി ഒരു ഇനം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. അത് 4x400 മീറ്റർ റിലേയിൽ
പുരുഷന്മാരുടെ നാല് ഗുണം 400 മീറ്റർ റിലേയിലെ പുരുഷന്മാരുടെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ ഫൈനൽ മത്സരമാണ് ഇനി ബാക്കിയുള്ളത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ പാലക്കാടിന്റെ വെല്ലുവിളിയെ ജോബി പറഞ്ഞ പോലെ മീറ്റിന്റെ ആദ്യ ദിവസങ്ങളിൽ കണ്ടത് പാലക്കാടിന്റെ മുന്നേറ്റമാണ്. പിന്നെ എപ്പോഴാണ് ഈ പോയിന്റുകൾ മാറി മറിഞ്ഞത്? ശരിക്കും ഏതൊക്കെ ഇനങ്ങളാണ് എറണാകുളത്തിന് നേട്ടമായത്? ശാലിനി, എറണാകുളത്തിന് നേട്ടമായത് മാർദേശലിന്റെ കുറിപ്പ് തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ത്രോ ഇനങ്ങൾ, ഫീൽഡ് ഇനങ്ങൾ ആരംഭിച്ചതോടുകൂടി എറണാകുളം മുന്നിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പാലക്കാടിന് മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നത് ദീർഘദൂര ഇനങ്ങളിൽ പാലക്കാടിന്റെ ഒരു ആധിപത്യമായിരുന്നെങ്കിൽ ഇക്കുറി എറണാകുളത്തിന് സ്പ്രിന്റ് ഇനങ്ങളിലും പാലക്കാട് നിന്ന് കാരണം ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. എന്നോടൊപ്പം ഉള്ളത് മാർബേസിൽ സ്കൂളിന്റെ ഈ തവണ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്ന അധ്യാപകരും പ്രധാന അധ്യാപകനും അതോടെ തന്നെ കായിക അധ്യാപകരുമാണ് എന്നോട് ഒപ്പം ഉള്ളത്. മാനേജറും നമ്മളൊപ്പം ഉണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. സർ, കഴിഞ്ഞ തവണ 0.5 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് നിങ്ങൾക്ക് കിരീടം നഷ്ടമായത്. ഈ 1.5 വർഷത്തിനിടയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കിരീടം തിരിച്ചുപിടിക്കുന്നതിനുവേണ്ടി നിങ്ങൾ ചെയ്തത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം 0.5 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഗ്രൗണ്ടിൽ നിന്നും പോയത്. ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തികഞ്ഞ പരിശീലനവും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പരിശീലനവും അതുപോലെ തന്നെ നമുക്ക് നല്ല കോച്ചുമാരും എല്ലാവരും ഉണ്ട്. അവരുടെ കീഴിൽ വളരെ അച്ചടക്കത്തോടുകൂടി അവർ പറയുന്നത് കേട്ട് കൃത്യസമയത്ത് പ്രാക്ടീസ് നടത്തി തികഞ്ഞ ഒരു ആത്മവിശ്വാസത്തോടെയാണ് നമ്മൾ ഈ പ്രാവശ്യം സ്റ്റേറ്റ് മീറ്റിന് വന്നിട്ടുള്ളത്. ആ ആത്മവിശ്വാസവും അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിച്ച് നമ്മുടെ ബാവയോട് പ്രാർത്ഥിച്ച് ഗ്രൗണ്ടിൽ ഇറങ്ങുകയും പ്രാക്ടീസ് നടത്തുകയും ചെയ്തു. ഇവിടെയും അതുപോലെ തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥനയിലൂടെ ആ ദൈവവിശ്വാസവും തികഞ്ഞ പരിശീലനവും കൊണ്ടാണ് നമുക്ക് ഇത്ര വലിയ ഒരു വിജയം നേടിയെടുക്കുവാൻ നമുക്ക് 180 പോയിന്റ് ആണ് നിങ്ങൾക്ക് നേടിയിരിക്കുന്നത്. ഇതിൽ ത്രോ ഇനങ്ങളാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഈ വലിയ വിജയത്തിലേക്ക് സാധിച്ചത്. കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ പോയിന്റ് ത്രോ ഇനങ്ങളിൽ ലഭിക്കാൻ ഇടയായി. മറ്റു ടീമുകൾ പിന്നോട്ട് പോകുകയായിരുന്നു, നിങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകുകയായിരുന്നു. എനിക്ക് തോന്നുന്ന കാര്യം നമ്മുടെ ത്രോ പരിശീലകനായ ബാബു സാർ തന്നെ പറയും. ശ്രീ ബാബു, മറ്റു ടീമുകൾ പിന്നോട്ട് പോവുകയായിരുന്നു, അതോ നിങ്ങളെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു? ആരും പിന്നോട്ടും പോയില്ല, ഞങ്ങൾ മുന്നോട്ടും പോയില്ല. കഴിഞ്ഞ വർഷം 2 വർഷങ്ങളിലായിട്ട് 70+ പോയിന്റ് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഈ വർഷവും ഞങ്ങൾക്കത് പിടിച്ചെടുക്കാൻ സാധിച്ചു. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ത്രോയേഴ്സ് എല്ലാം പോയെങ്കിലും പുതിയ നിര ശരിക്കും ആശങ്ക ഉളവാക്കുന്നതായിരുന്നു. പക്ഷേ എങ്കിലും അവർ അല്പം പോലും മോശമായില്ല. അവർ നമ്മളുടെ ടാർജറ്റ് റേറ്റിൽ എത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ വർഷം നമ്മളുടെ ട്രാക്ക് മറ്റ് ഈവൻ്റ് അതുപോലെ തന്നെ ശക്തമായി. കാരണം അവരും അതുപോലെ പോയിന്റ് പിടിച്ചപ്പോൾ വിജയം ഞങ്ങൾക്ക് വളരെ എളുപ്പമാക്കി തന്നു. സെന്റ് ജോർജ് സ്കൂളിൻ്റെ കാര്യത്തിൽ സെന്റ് ജോർജ് സ്കൂളിലെ ചില അധ്യാപകരും പറയുമായിരുന്നത് അവർക്കും പുതിയ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, എന്നാൽ അവർ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് വന്നില്ല. നിങ്ങളുടെ കുട്ടികൾ ആദ്യത്തെ വർഷം തന്നെ മികച്ച പ്രകടനം നടത്തിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം ത്രോ ഇനങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അവർ മറ്റുള്ള കുട്ടികളെക്കാൾ അവർ കഴിഞ്ഞ ജൂനിയർ മീറ്റിലെല്ലാം ശ്രദ്ധേയമായ വിജയം കാഴ്ചവെച്ചതാണ്. അതവർ ആവർത്തിച്ചതാണ് ഈ തവണ. ഈ വിജയം പ്രധാനമായും ഒരുപക്ഷെ ത്രോയിനുകളൊപ്പം തന്നെ ജിജിൻ വിജയനെ പോലുള്ള താരങ്ങളുടെ പ്രകടനം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ആർത്തത് നോക്കുകയാണെങ്കിൽ